പോപ്പുലർ ഫ്രണ്ടിനോടുള്ള സമീപനം, പാർട്ടിയുടെ സമീപനം എന്ന് പറയുന്നത്, നമ്മൾ നിരോധനത്തിനെ ഒരിക്കലും സ്വാഗതം ചെയ്യാതിരുന്നിട്ടില്ല. പക്ഷെ നമ്മളതിൻ്റെ കൂടെ പറഞ്ഞിട്ടുള്ളത് മാത്രമാണ്, അതായത് നിരോധനം കൊണ്ട് മാത്രം പരിഹരിക്കപ്പെടുന്നൊരു വിഷയമല്ല. കാരണം എന്താ വെച്ചാൽ, ഇത് സിമി ഉണ്ടായിരുന്നു ഒരു കാലത്ത്, സിമിയെ നിരോധിച്ചു. അപ്പോൾ സിമി എന്ന് പറയുന്നൊരു പ്രസ്ഥാനം ഭൂമിയിൽ നിന്ന് ആവിയായി പോയിട്ടില്ല. അപ്പോൾ അവർ ഒരു രൂപപരിണാമം വരുത്തി NDFആയി, പിന്നെ പോപ്പുലർ ഫ്രണ്ടായി, അതിൻ്റെ ഒരു ഭാഗമായി SDPആയി ഉണ്ടായി. അപ്പം ഇനിയും മറ്റൊരു രൂപത്തിൽ ഇത് വരുന്നത് നമ്മൾ അപകടം കണ്ടുകൊണ്ട് ഐഡിയോളജിയാണ് നമ്മൾ കൂടുതലായി ചെറുത്ത് തോൽപ്പിക്കേണ്ടത്. അത് വേരോടുകൂടി പിഴുതെറിയണം എന്നുള്ളതാണ്. കാരണം ഞാൻ ഈ പോപ്പുലർ ഫ്രണ്ട് നമ്മുടെ പാർട്ടിയുടെ വളരെ നാളത്തെ നയമാണത്. ഇപ്പോഴല്ല, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുള്ള സമയത്ത്, അന്ന് ഞാൻ യൂത്ത് ലീഗിൻ്റെ പ്രസിഡൻ്റാകുന്ന സമയം, ഈ വൈമ കൈമ എന്നൊക്കെ പറയുന്ന പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു വരുന്ന സമയത്ത് തന്നെ, ഇരുട്ടത്തും എഴുതിരി കത്തിച്ചു വെച്ച് യുവാക്കളെ വഴുതിരിക്കുന്ന സമയത്ത് തന്നെ ഷിഹാബ് തങ്ങൾ അടക്കം പറഞ്ഞിട്ടുള്ളതാണ്, ഡ്യുവൽ മെമ്പർഷിപ്പ് ഈ പാർട്ടിയിൽ അനുവദിക്കില്ല, ലീഗാണെങ്കിൽ ലീഗ്. അപ്പോൾ SDP ആ സമയത്ത്, അതായത് NDF എന്ന് പറഞ്ഞു, നിങ്ങൾ ലീഗാണെങ്കിലും NDF ആവാം. ഷിഹാബ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ലീഗാണെങ്കിൽ NDF ആകാൻ പറ്റില്ല എന്നാണ്. ആ ഒരു നിലപാട് തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞ കുറേ നാളായി, ഞാൻ തിരഞ്ഞെടുപ്പ് സമയത്തൊക്കെ SDPയുടെ വോട്ട് ആവശ്യമില്ല എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു എക്സ്ട്രീമാണ് എന്ന് പലരും പറയണ്ടായി. പക്ഷേ അത് എനിക്ക് തോന്നിയത് അങ്ങനെ പറയേണ്ടത് ആ സമയത്തുള്ള നിർബന്ധമായിരുന്നു. ഞാൻ ഫാഷിസവും സംഘപരിവാറും എന്ന പുസ്തകം എഴുതിയത് 1998 കാലഘട്ടത്തിലാണ്. അതായത് എൻ്റെ 30 വയസ്സിൻ്റെ ആ കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ തന്നെ ഞാൻ ആ പുസ്തകത്തിൽ, അന്ന് ഈ പ്രസ്ഥാനമൊന്നും വന്നിട്ടില്ല, എഴുതിയിട്ടുണ്ട് തീവ്രവാദം എന്ന് പറയുന്നത്. അത് സത്യത്തിൽ RSSനെതിരെ എഴുതിയ പുസ്തകമാണെങ്കിലും ഒരു അധ്യായത്തിൽ ഞാൻ പറയുന്നുണ്ട്, തീവ്രവാദപരമായിട്ടുള്ള സമീപനം മുസ്ലിം സമുദായത്തിൽ നിന്നുണ്ടാകുമ്പോൾ അത് ഒരു കൗണ്ടർ റിയാക്ഷൻ മറ്റ് സമുദായത്തിലുണ്ടാക്കും, അത് RSSനെ ശക്തിപ്പെടുത്താനേ സഹായകമാകൂ എന്ന് അന്ന് പറഞ്ഞതാണ്. ലീഗ് ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. കാരണം അത് അന്നും ഇന്നും എന്നും ലീഗിന് ഒരു നിലപാടേ ഉള്ളൂ. ഇല്ല, PM സലാം പറഞ്ഞത് ഒന്നാമത് ഞാനത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അദ്ദേഹം ഒരിക്കലും അങ്ങനെ പറയാൻ, പിന്നെ പോപ്പുലർ ഫ്രണ്ടിന് അനുകൂലമായി പറയാനുള്ള സാധ്യതയില്ല. ഞാനിങ്ങനെ മാറ്റി പറയുന്ന ആളാണെന്നോ? ഞാൻ മാറ്റി പറയുന്ന ആളല്ല. അതെനിക്ക് മാധ്യമങ്ങളോടാണ് പറയാനുള്ളത്. ഞാൻ ലീഗിൻ്റെ തീരുമാനത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ്. ലീഗ് എന്ത് നിലപാട്, ഒരുമിച്ച് ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നു, ആ തീരുമാനത്തിൻ്റെ കൂടെ. അപ്പോൾ ഇതുവരെ തുടർന്ന് വന്ന തീരുമാനത്തിൽ മാറ്റമില്ലാത്തതുകൊണ്ട് ഞാൻ ശക്തമായി തന്നെ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. തീവ്രവാദം, മൗലികവാദം, വർഗീയവാദം ഇതെല്ലാം ഒരേ സമയം പിഴുതെറിയേണ്ടതാണ്. അതിൽ RSSന്റെ കാര്യത്തിലും എനിക്ക് മറ്റൊരു അഭിപ്രായമില്ല. കാരണം പിന്നെയും അത് പ്രൊവോക്ക് ചെയ്യുമ്പോൾ ഇപ്പുറത്തെ ഭാഗത്തു നിന്നും കൂടുതൽ ആളുകൾ വരും, ഇവർ പ്രൊവോക്ക് ചെയ്യുമ്പോൾ RSSഉം വളരും. അപ്പം ഇവർ രാവിലെയൊക്കെ വലിയ അടിയും പിടിയും ഒക്കെ കൂടും, രാത്രി സത്യത്തിൽ ഇവർ പരസ്പരം കെട്ടിപ്പിടിച്ച് പാലൂട്ടുന്ന രണ്ട് പ്രസ്ഥാനങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നമ്മൾ താലിബാനിസം വന്ന സമയത്ത് നമ്മളത് പറഞ്ഞതിൻ്റെ പേരിൽ എത്ര വലിയ ഭീഷണികൾ വരെ എനിക്കുണ്ടായി, വധഭീഷണി വരെ ഉണ്ടായി. പക്ഷെ നമുക്ക് ചില, പിന്നെ അതിതീവ്രമായിട്ടുള്ള മാർഗമല്ല, നമ്മളത് എപ്പോഴും മധ്യമാർഗമാണ്. നമ്മൾ അധികം ഇപ്പുറത്തേക്കും എക്സ്ട്രീമായിട്ടില്ല, അപ്പുറത്തേക്കും എക്സ്ട്രീമായിട്ടില്ല, ഇതിൻ്റെ മധ്യമാർഗം പോകണമെന്നുള്ളതാണ് ഇസ്ലാം തന്നെ പഠിപ്പിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഇസ്ലാം എന്ന സമാധാനത്തിൻ്റെ മതം ഒരിക്കലും തീവ്രവാദത്തിൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങിപ്പോകരുത്.